ഇന്ന ഹുദ അല്ലാഹി ഹുവൽ ഹുദ വലഇനി തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽമി മാലക മിന അല്ലാഹി മിൻ വലിയ്യ വലാ നസീർ. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ പറയുക, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നുകിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരുമുണ്ടാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മുടെ എം അക്ബർ സാഹിബിൻ്റെ ഒരു മിനിറ്റും 56 സെക്കൻഡും വരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി. ഹിജാബിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുടെ ഭാഗമായിരുന്നു ആ ക്ലിപ്പ്. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്തുത ആയത്തിൽ പറഞ്ഞ ഹിജാബ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളാണെന്ന് അദ്ദേഹം ആശയവിവരണം നടത്തുന്നുണ്ട് ആ ക്ലിപ്പിൽ. ഏത് മുഫസ്സിറിന്റെ തഫ്സീറിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം കിട്ടിയതെന്ന് അറിയില്ല. ഇവിടെ മേലുദ്ധരിച്ച ആയത്തിലും സൂറത്തുന്നൂറിലെ 31-ാം വചനത്തിലും അദ്ദേഹം ഉദ്ധരിച്ച സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, അതേപ്രകാരം തന്നെ സൂറത്തുന്നൂറിലെ 31-ാം ആയത്ത്, ഇതിലൊക്കെ മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മുഖം മറക്കണം, മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഔറത്ത് അന്യപുരുഷന്മാരെ സംബന്ധിച്ച് ദേഹം ആസകലമാണ്. നമസ്കാരത്തിലാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഔറത്തുള്ളത്. ഹജ്ജിന് എഹ്റാം ചെയ്ത സ്ത്രീക്ക് മുഖം മറക്കേണ്ടതില്ല. എന്നിട്ട് പോലും ആയിഷ ബീവി, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞങ്ങൾ ഹജ്ജിനുള്ള യാത്രാവേളയിൽ ഒട്ടകപ്പുറത്ത് പുരുഷന്മാരെതിരെ വരുമ്പോൾ മുഖം മറക്കുന്ന വിധം തട്ടം കൊണ്ട് അഥവാ മുഖമക്കന കൊണ്ട് മറച്ചു പിടിക്കുമായിരുന്നു എന്നാണ്. ഇത് വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മാത്രമല്ല, ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്ത്രീയുടെ ഔറത്ത് 4 തരംതിരിച്ചിട്ടുണ്ട്. അന്യപുരുഷന്മാരെ സംബന്ധിച്ചുള്ള ഔറത്താണ് അതിൽ പ്രധാനമായത്. അത് ദേഹം ആ സകലം, അതായത് ജമീഉൽ ബദൻ, ശരീരം മുഴുവൻ ഔറത്താണ് അന്യപുരുഷന്മാരെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ മുഖവും മുൻകൈയും ഉൾപ്പെടെ ശരീരം മുഴുവൻ മറക്കണം. രണ്ടാമത്തേത് നമസ്കാരത്തിലുള്ള ഔറത്ത്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ. മൂന്നാമത്തേത് വിവാഹബന്ധം ശാശ്വതമായി ഹറാമായ പുരുഷന്മാരുടെ അടുത്ത്, അതേപ്രകാരം തന്നെ സ്ത്രീകൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തിലുമുള്ള ഔറത്താണ്. അത് മാബൈന സുറത്തി വ റുക്ബ, അതായത് പൊക്കിൾ മുതൽ മുട്ടുകൂടിയ, കാൽമുട്ട് കൂടിയ സ്ഥലങ്ങളാണ്. പക്ഷേ അതും മറക്കണം എന്നുള്ളതാണ്. അതായത് മാറ്, അതേപ്രകാരം തന്നെ കഴുത്തും തലയും കൈമുട്ടിന് താഴെയുള്ള ഭാഗങ്ങളും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മഹറം, അതായത് വിവാഹബന്ധം ഹറാമായ ആളുകളിൽ നിന്നും മറക്കണം എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. നാലാമത്തത് അമുസ്ലിം സ്ത്രീകളിൽ നിന്നും മറക്കേണ്ട ഔറത്താണ്. അത് പ്രവൃത്തി സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങൾ ഒഴിച്ച്, ഈ കൈമുട്ടിന് താഴെ, അതേപ്രകാരം തല, മുഖം ഒക്കെ അതൊഴിച്ച് ബാക്കിയുള്ളത് മറക്കണം എന്നാണ്. ഇത് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായമാണ്. ഈ പറഞ്ഞ ഈ പ്രവൃത്തി സമയത്ത് പുറത്ത് വെളിവാകുന്ന ഔറത്ത് മാത്രമേ മഹറമിനും മഹാരിമിനും, അതായത് വിവാഹബന്ധം ഹറാമായവർക്കും, വാപ്പ മകൻ, സഹോദരന്മാര്, സഹോദര പുത്രന്മാര്, പിതൃ സഹോദരന്മാര്,
മാതൃ സഹോദരൻ ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ അവരാണല്ലോ ഇപ്പൊ മഹാരിമ, വിവാഹബന്ധം ഹറാമായവരും, അബദൻ വിവാഹബന്ധം ഹറാമായവര്, അതായത് ശാശ്വതമായിട്ട് താൽക്കാലികമായിട്ട് വിവാഹബന്ധം ഹറാമായവരുണ്ട്, അവരല്ല. പിന്നെവിടെ അക്ബർ സാഹിബിന്റെ സംസാരത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം മുടിയും മുഖവും ചേർന്നതാണ് എന്നൊരു സംസാരം കേട്ടു. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദോ അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമോ അതല്ലെങ്കിൽ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും സൗന്ദര്യം പ്രകടമാകുന്നത് പ്രധാനമായും മുഖത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ബഹുസ്വരതക്കും മതസൗഹാർദ്ദത്തിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണോ എന്നറിയില്ല. അതിന് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഭൂഷണമല്ല. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും പ്രമാണം എന്തു പറയുന്നുവോ, ഈ രണ്ട് മേൽ സൂചിപ്പിച്ച രണ്ട് ഖുർആൻ വചനങ്ങളിലും മുഫസ്സിറുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുഖം മറക്കണം. പിന്നെ എവിടുന്നാണ് ഈ മുഖം മറക്കണ്ട എന്നുള്ള ഒരു ആശയം അദ്ദേഹത്തിന് ആ ആയത്തിൽ നിന്ന് കിട്ടിയത് എന്ന് അറിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബഖറയിലെ 120 ആയത്ത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വലൻ തർവാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ ولئن اتبعت اهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. ഈ ആയത്തിന്റെ വിവക്ഷ അതല്ലെങ്കിൽ ഈ ആയത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദ്.